ഇപ്പോ ഭദ്രയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന ഡോക്ടർ പറഞ്ഞത്. ഇനി കുറച്ച് ദിവസത്തേക്ക് മരുന്നുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മിക്കവാറും നാളെ ഡിസ്ചാർജ് ചെയ്യും. എന്റെ സാറേ, എന്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിൽ കൊണ്ടുപോവല്ലേ? അവളുടെ വയറ്റിലെ കുഞ്ഞെന്ന് പുറത്തു വരുന്നവരെയെങ്കിലും എന്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വിട്ടു തന്നൂടെ? ഇനി അതിനകത്ത് കൊണ്ടുപോയ അവളെ വീണ്ടും ആരെങ്കിലും സാറാ ഡോക്ടറോടൊന്ന് പറയാവോ എന്റെ കുഞ്ഞിനെ ഇവിടെ തന്നെ കിടത്താൻ? എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവും. പക്ഷേ ഭദ്രയെ കൊണ്ടുപോയേ പറ്റൂ. ഒരു ഉറപ്പ് ഞാൻ തരാം, ഇനിയും ഇതുപോലൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇത്രയും പോലീസുകാരും കെട്ടുറപ്പുള്ള ജയിലിനകത്ത് വെച്ച എന്റെ ചേച്ചി ഈ വിധമാക്കി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ധൈര്യത്തിലാ ഞങ്ങൾ ഇനിയും ചേച്ചിയെ ജയിലിലോട്ട് വിടുന്നത്? ഭാമേ, എന്തൊക്കെയാ മോളെ നീ വിളിച്ചു പറയുന്നേ? മുത്തശ്ശി, എന്റെ ഭദ്രേച്ചി ഇനി അങ്ങോട്ട് കൊണ്ടുപോയ നമുക്ക് ചേച്ചിയെ തിരിച്ചു കിട്ടില്ല. മുത്തശ്ശി, ഇനി ഭദ്രയ്ക്കൊന്നും സംഭവിക്കില്ല, ഞാൻ ഉറപ്പു തരുന്നു. ഭദ്രയ്ക്കും പിറക്കാൻ പോകുന്ന കുഞ്ഞിനും ഒരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. നാളെ വരാം. എന്റെ കുട്ടിക്ക് മുത്തശ്ശി പറഞ്ഞതൊക്കെ മനസ്സിലായോ? മുത്തശ്ശി എന്നെ കൊണ്ടുപോവാൻ സമ്മതിക്കല്ലേ? എന്റെ കുട്ടി നീ ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ പോവില്ല മുത്തശ്ശി, എനിക്ക് പോണ്ട. സ്വാമിനാഥ, ഞാൻ പറഞ്ഞ സാധനം ഇതിലുണ്ട് മുത്തശ്ശി. എന്റെ മോള് കയ്യൊന്ന് നീട്ടിക്കേ. ഇത് കൈ കെട്ടിയാലേ എന്റെ കുട്ടിയെ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം ഭഗവതി നോക്കിക്കോളും. ഡ്രൈവറോട് വണ്ടി കൊണ്ടുവരാൻ പറയ്, ഡിസ്ചാർജ് ആയി. ശരി മാഡം. സമയായി, വേഷം മാറി 10 മിനിറ്റിനകം ഇറങ്ങണം. മുത്തശ്ശി, മോളുവ. Thank you.
എന്റെ കുട്ടിയെ എല്ലാവരും എപ്പോഴും സുന്ദരിയായിട്ട് കണ്ടാൽ മതി. ചേച്ചി വിഷമിക്കണ്ട, ഉടനെ തന്നെ ചേച്ചിയെ ഞങ്ങൾ പുറത്തിറക്കും. പറ്റുമ്പോഴൊക്കെ കാണാനും വരും. ഇനി ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഈ സാറ് നോക്കിക്കോളും. മോള് പോയിക്കോ. ഇവളെ കൊണ്ടുപോയിക്കോ സാറേ. വാ, നടക്ക്. വാ. എന്താ മുത്തശ്ശി കാണിക്കുന്നത്? ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നീ പോയി പറ്റൂ. മുത്തശ്ശി, ഞാൻ അവിടേക്ക് പോയാ അവരെന്നെ എന്റെ കുഞ്ഞിനെ കൊന്നുകളയും. ശരിയാ, അവര് നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇവിടെയായാലും എവിടെയായാലും ആര് വിചാരിച്ചാലും അത് തടയാനും പറ്റില്ല. അതിന് നീ തന്നെ വിചാരിക്കണം. നിനക്ക് മാത്രമേ നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയൂ. മുത്തശ്ശി. അതെ മോളെ, ഇനി നിന്നെയോ നിന്റെ കുഞ്ഞിനെയോ ആരെങ്കിലും തൊടാൻ വന്നാ വെറുതെ നിൽക്കരുത്, പൊരുതണം. നിന്റെ സർവശക്തിയും എടുത്ത് പൊരുതണം. കരയരുത്, എനിക്കറിയേണ്ടത് നീയല്ല, നിന്നെ ഇവിടെ എത്തിച്ചവരാ. ഇനി ഇതിനകത്തോട്ട് കയറരുത്. വയ്ക്കോ. വാ വാ, ഇവളെ കൊണ്ടുപോയിക്കോ സാറേ. അടങ്ങി നിക്ക്. നടക്ക് ഭദ്രെ. നടക്ക്. എന്റെ മോളെ അവര് കൊണ്ടുപോയി സ്വാമിനാഥ. മുത്തശ്ശി, എന്റെ ഭദ്രമോളെ, മുത്തശ്ശിയോട് ക്ഷമിക്കണേ. സ്വാമിനാഥനോ? എന്താ ഇവിടെ? വരണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ വരേണ്ടി വന്നു. നിങ്ങള് കാരണം ഒരാളെ സമൂഹം മുഴുവൻ തെറ്റുകാരിയാണെന്ന് മുദ്ര കുത്തിയാലും അത് സത്യമാണെന്നില്ല. ഭദ്ര കുറ്റം ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആയിക്കോ, പക്ഷേ ആ വിശ്വാസം മുറുകെ പിടിച്ച് പ്രതികാരം ചെയ്യാനിറങ്ങിയത് ശരിയായില്ല. ഒന്നുമില്ലേലും നമ്മുടെ മാധവന്റെ കുഞ്ഞല്ലേ അവരുടെ വയറ്റിലുള്ളത്? ആ ഒരു ദയെങ്കിലും കാണിക്കാമായിരുന്നു ആ പാവത്തിനോട്. ഇത്
ഇത് അല്പം കടന്നുപോയി സീതച്ചി. അതിന് അവളുടെ വയറ്റിൽ കിടക്കുന്നത് മാധവന്റെ കുഞ്ഞല്ലെങ്കിലോ? സീതേ, വന്നു വന്ന് നിനക്ക് എന്താ സംസാരിക്കണ്ടെന്ന് പോലും അറിയാതായോ? എന്താ രാമേട്ടനുറപ്പുണ്ടോ അത് മാധവന്റെ കുഞ്ഞാണെന്ന്?